നമസ്കാരം. ഒടുവിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ നേരിട്ടായി വാക്പോരാട്ടം. ഭരണപരമായ പ്രശ്നങ്ങളുടെ പേരിൽ ഇരുവരും തമ്മിൽ പോരാട്ടം തുടങ്ങിയിട്ട് നാളുകളായി. പരോക്ഷമായിരുന്നു ഇതുവരെയുള്ള തർക്കം. എന്നാൽ കഴിഞ്ഞ ദിവസം കളം മാറി. ഗവർണർ പറയുന്നത് അസംബന്ധമാണെന്ന് മുഖ്യമന്ത്രി തുറന്നടിച്ചു. ചൂടാറുന്നതിന് മുൻപ് തന്നെ സ്വത്വസിദ്ധമായ ശൈലിയിൽ ഗവർണറും തിരിച്ചടിച്ചു. ഇതുവരെ പിന്നണിയിൽ നിന്നിരുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ മറനീക്കി പുറത്തു വന്നുവെന്നാണ് ഗവർണറുടെ പരിഹാസം. അതോടെ ഒരു കാര്യം വ്യക്തം, പോരാട്ടം ഇനിയും തുടരും. പല സംസ്ഥാനങ്ങളിലും ഗവർണർമാരും മുഖ്യമന്ത്രിമാരും തമ്മിൽ തർക്കമുണ്ട്. പൊതുവെ ഗവർണർമാർ വിവാദങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ്. എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യത്യസ്തനാണ്. ഗവർണറായി ചുമതല ഏറ്റെടുത്ത നാൾ മുതൽ മാത്രമല്ല പണ്ടും രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ പരിധിക്കുള്ളിൽ നിന്ന് നിലപാട് പറയാൻ ആരിഫ് മുഹമ്മദ് ഖാൻ അറിയാം. കാരണം പല രാഷ്ട്രീയ കളരികളിൽ പയറ്റി തെളിഞ്ഞതാണ് ഖാൻ. മുഖ്യമന്ത്രിക്കെതിരായ ആരോപണം ആവർത്തിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രിയെ ഓർത്ത് സഹതാപം തോന്നുന്നു. കണ്ണൂർ സംഭവത്തിൽ കേസെടുക്കാതിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ്. തന്നെ ആക്രമിച്ച ദൃശ്യങ്ങൾ നാളെ പുറത്തുവിടും. ഗവർണർക്കെതിരെ ആക്രമണം നടക്കുമ്പോൾ പരാതി കിട്ടിയിട്ട് വേണോ സർക്കാരിനെ അന്വേഷിക്കാനെന്നും ഗവർണർ ചോദിച്ചു. സംഭവത്തിൽ സ്വയമേ കേസെടുത്ത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനില്ലേ എന്നും ഗവർണർ ചോദിച്ചു. ഇതിന് പിന്നിൽ ഗൂഢാലോചനയാണ്. ഇതിന്റെ ദൃശ്യങ്ങൾ നാളെ പുറത്തുവിടും. ഗവർണർ പോലും ഇന്നാട്ടിൽ സുരക്ഷിതനല്ലെന്നും ഗവർണർ പറഞ്ഞു. ഈ വിഷയത്തിൽ കേന്ദ്രത്തെ സമീപിക്കും, അതിനുള്ള ഘട്ടമായെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. ഗവർണർ ഓഫീസ് പരാതി നൽകിയെന്ന എം വി ഗോവിന്ദന്റെ ചോദ്യം, CPM സെക്രട്ടറിക്ക് നിയമം അറിയില്ലെന്നായിരുന്നു ഗവർണറുടെ മറുപടി. ഇത് സ്വമേധയാ എടുക്കേണ്ട കേസാണെന്നും ഗവർണർ പറഞ്ഞു. സർവകലാശാല വിഷയങ്ങളിൽ ഇടപെടില്ലെന്ന് വ്യക്തമാക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കത്തും നാളെ പുറത്തുവിടുമെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് ആജീവനാന്ത പെൻഷൻ നൽകുകയാണ്. മറ്റേത് നാട്ടിലാണ് ഇത് നടക്കുക. ഇത് ജനത്തെ കൊള്ളയടിക്കലാണെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. പിണറായി വിജയൻ പല കാര്യങ്ങൾക്കും സഹായം തേടി തന്നെ സമീപിച്ചിട്ടുണ്ട്. അതിപ്പോൾ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ പുറത്തുവിടുമെന്ന് പറഞ്ഞ കത്തുകൾ പുറത്തുവിടുമെന്നും ഗവർണർ പറഞ്ഞു. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.